നിങ്ങളെ ഫസ്മഊൻ, ശ്രദ്ധിച്ചു കേക്ക്, കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേക്ക്, ഈ പ്രവാചകന്മാർ പറയുന്നത് കേക്ക്, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവർ പറയുന്നത് കേൾക്ക്, ഈ തൗഹീദിന്റെ ശബ്ദം നിങ്ങൾ കേൾക്ക്, ഈ സുന്നത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്ക് എന്ന ആ മനുഷ്യൻ, അങ്ങേയറ്റത്ത് നിന്ന് ഓടി വന്ന ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ നാട്ടുകാർ ചുറ്റും കൂടി ആ മനുഷ്യനെ തല്ലിക്കൊന്നു എന്ന് ഖുർആൻ പറയുകയാണ്. ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാതാക്കൾ, ഖുർആൻ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ച് പറയുകയാണ്, ആ പട്ടണത്തിൽ നിന്നോടി വന്നിട്ട് ആ പ്രവാചകന്മാരെ പിൻപറ്റൂ എന്ന് പറഞ്ഞ മനുഷ്യനെ എല്ലാവരും കൂടി തല്ലിക്കൊന്നുകളഞ്ഞു. അങ്ങനെ ഷഹീദായി ആ മനുഷ്യൻ, റബ്ബിൻ്റെ അടുക്കലേക്ക് മാറുകയാണ്. ഈ ലോകത്തുനിന്ന് യാത്രയായി, ഖബറടക്കം ചെയ്യപ്പെട്ടൊരു ഷഹീദിന് മാത്രം കിട്ടുന്നൊരു ഗുണമുണ്ട്. ഒരു ഷഹീദിന് മാത്രമുള്ളൊരു പ്രത്യേകത ഏതെന്താണ്? ഒരു ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തുനിന്ന് യാത്രയായാൽ അവൻ്റെ ആത്മാവിനെ ഒരു പച്ചവർണ്ണക്കിളിയുടെ ആ രൂപത്തിലേക്ക് അല്ലാഹു നിക്ഷേപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പറത്തിവിടും. അവൻ സ്വർഗത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കും. ഖിയാമന്നാൾ വരെ സ്വർഗത്തിലെ നദികളിൽ നിന്ന് വെള്ളം കുടിച്ച്, സ്വർഗത്തിലെ വൃക്ഷലതാദികളിൽ നിന്ന് പഴങ്ങൾ ഭുജിച്ച് ആ ഷഹീദ് സ്വർഗത്തിൽ തന്നെ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഷഹീദായ മനുഷ്യൻ പ്രവാചകന്മാരെ പിൻപറ്റു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആളുകളുടെ പ്രഹരമേറ്റ് ഈ ലോകത്തുനിന്ന് യാത്രയാകേണ്ടി വന്ന മനുഷ്യൻ റബ്ബിൻ്റെ സവിധത്തിലേക്ക് മടക്കപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളൂ എന്ന ആ ആഹ്വാനം കേട്ടപ്പോൾ, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ എന്ന് ആ മനുഷ്യനോട് അല്ലാഹു പറഞ്ഞപ്പോൾ, അങ്ങനെ സ്വർഗ കവാടം അദ്ദേഹത്തിന് വേണ്ടി തുറന്നുകൊടുത്തപ്പോൾ, ആ സമയത്തും ആ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്, യാ ലൈത ഖൗമീ യഅലമൂൻ, എൻ്റെ ജനത ഇതറിഞ്ഞിരുന്നെങ്കിൽ, എന്നെ അടിച്ചവർ, എന്നെ പ്രഹരിച്ചവർ, എന്നെ ചീത്ത വിളിച്ചവർ, എന്നെ കല്ലെറിഞ്ഞവർ, എൻ്റെ തലയിലേക്ക് വലിയ കമ്പുകഷ്ടങ്ങൾ കൊണ്ടടിച്ച് എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുത്തിയവർ, എന്നെ കൊന്നവർ, എൻ്റെ കൊലയാളികൾ, ആ കൊലയാളികൾ ഇതറിഞ്ഞിരുന്നെങ്കിൽ, ബിമാ ഫറലി റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ, എൻ്റെ റബ്ബെനിക്ക് പുറത്തു തന്ന് അള്ളാഹു എനിക്ക് ഈ സ്വർഗം നൽകി എന്നെ ആദരിച്ച വിവരം എൻ്റെ നാട്ടുകാരറിഞ്ഞിരുന്നെങ്കിൽ, എന്നിട്ടെങ്കിലും അവർ നേരായ മാർഗത്തിലാകുമായിരുന്നല്ലോ, അവർ സത്യമാർഗത്തിൽ കടക്കുമായിരുന്നല്ലോ, അവർക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടുമായിരുന്നല്ലോ എന്ന് ആ മനുഷ്യൻ കൊതിച്ചുപോയി എന്ന് വിശുദ്ധ ഖുർആൻ അല്ല പഠിപ്പിക്കുകയാണ്. മാന്യ സഹോദര, ആ മനുഷ്യനെ സൂചിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നസഹ ഖൗമഹു ഹയ്യം വമയീത, ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോഴും ജനങ്ങൾക്ക് നസീഹത്ത് കൊടുത്തു, അദ്ദേഹം മരിച്ചപ്പോഴും അദ്ദേഹം ജനങ്ങളോട് നസീഹത്തോടെ പെരുമാറുകയാണ്, മറ്റുള്ളവരോട് നസീഹത്തോടെ പെരുമാറുകയാണ്. എല്ലാവരും ഈ ഹിദായത്തിൻ്റെ മാർഗം കിട്ടണം, എല്ലാവർക്കും കിട്ടണം, അത് ലഭിക്കണം, ഈ സത്യസന്ദേശം എല്ലാവരും സ്വീകരിക്കണമെന്ന ആ ഉൽഗടമായ ആഗ്രഹത്തോടെ പ്രവർത്തിക്കുകയാണ്. ഇതാണ് പ്രവാചകന്മാരുടെ മാർഗം, പ്രവാചകന്മാരെ പിൻപറ്റിയവരുടെ മാർഗം. ആ മാർഗം വ്യക്തമാണ്, അല്ലാഹു അത് പറഞ്ഞു തരികയാണ്. ഒരിക്കലും അവിടെ വഞ്ചനയില്ല, ചതിയില്ല, വഞ്ചനയില്ല. ഒരു പ്രവാചകനും വഞ്ചിക്കുകയില്ലെന്ന് ഖുർആൻ, ഒരു പ്രവാചകനും വഞ്ചിക്കുകയില്ല. എന്താണ് പ്രവാചകന്മാർ വഞ്ചിക്കുകയില്ല എന്ന് പറഞ്ഞത്? പ്രത്യേകം എടുത്തു പറഞ്ഞത്, ഒരു കാര്യം അല്ലാഹുവിങ്കിൽ നിന്ന് വഹയായി ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, തൗഹീദായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ദീനായി അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കുക എന്ന സ്വഭാവം പ്രവാചകന്മാർക്കില്ല. വമാക്കാനലിനബിയുന്നയ്യകുല്ല, ഒരു പ്രവാചകനും മറ്റുള്ളവരെ വഞ്ചിക്കുകയില്ല, മറ്റുള്ള ജനങ്ങളെ വഞ്ചിക്കുകയില്ല. എന്താണോ വഹയായി ലഭിച്ചത്, എന്താണോ ദീനായി അവർക്ക് കിട്ടിയത്, നേർക്കുനേരെ പ്രവാചകന്മാർ ജനങ്ങളോട് പറയുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിയോട് പ്രത്യേകമായി അല്ലാഹു പ്രത്യേകം നിർദ്ദേശം നൽകിക്കൊണ്ട് പറഞ്ഞ ഭാഗം വിശുദ്ധ ഖുർആൻ സൂറത്തു മാഇദയിലെ 67-ാമത്തെ സൂക്തത്തിൽ പ്രത്യേകമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക് ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് വഇൻ ലം തഫൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. ഓ നബിയേ, ഓ പ്രവാചകരെ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, താങ്കൾ റബ്ബിൽ നിന്ന് എന്താണോ താങ്കൾക്ക് വന്ന് കിട്ടിയത് താങ്കൾ അത് എത്തിച്ചു കൊടുക്ക്, താങ്കൾ മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്ക്. വൈലം തഫൽ ഫമാ ബല്ലഗ്ത റിസാലത, ഓ പ്രവാചകരെ, താങ്കൾ അപ്രകാരം തന്നെ അത് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ താങ്കൾ റിസാലത്തിന് എത്തിച്ചവനാവുകയില്ല.
റിസാലത്തിന് പൂർത്തീകരിച്ച് അവനാവുകയില്ല. താങ്കൾ വിഷമിക്കണ്ട, പേടിക്കണ്ട, ഭയപ്പെടേണ്ട. ഈ തൗഹീദിന്റെ സന്ദേശം, ഈ ഇസ്ലാമിന്റെ സന്ദേശം, ഈ ഖുർആനിന്റെ സന്ദേശം ജനങ്ങളോട് ഉറക്കെ ഉറക്കെ പറയൂ നബിയേ. വല്ലാഹു യഅസിമുക മിനന്നാസ്. അത് പറയുമ്പോൾ എതിരാളികൾ ഉണ്ടാകും, എതിർക്കുന്നവരുണ്ടാകും, കല്ലെറിയാൻ ആളുണ്ടാകും, മഹല്ല് വിലക്കാൻ ആളുണ്ടാകും, ബഹിഷ്കരിക്കാൻ ആളുണ്ടാകും. താങ്കൾക്ക് ചുറ്റുപാടും എതിരാളികൾ ഉണ്ടാകും. ആ എതിരാളികളുടെ വലിപ്പം കണ്ട്, അവരുടെ പെരുപ്പം കണ്ട്, അവരുടെ ആധിക്യം കണ്ട് അങ്ങ് ഭയപ്പെടേണ്ട നബിയേ. വല്ലാഹു യഅസിമുക മിനന്നാസ്. അല്ലാഹു പ്രത്യേകമായ സംരക്ഷണം അങ്ങക്ക് തരും. ആ സംരക്ഷണത്തിൻ കീഴിൽ സുരക്ഷിതമായി അങ്ങ് കഴിയും നബിയേ. ഇന്നല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. നന്ദി കേട്ടോ, അവിശ്വാസികൾക്ക് ഒരിക്കലും അല്ലാഹു ഹിദായത്ത് നൽകുകയില്ല. ഖുർആൻ പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദേശം പരിപൂർണമായി സ്വീകരിച്ചു, എല്ലാം ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു, എല്ലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. മുഹമ്മദ് നബിക്ക് ഒരിക്കലും ഒരു ഒളിജീവിതമല്ലായിരുന്നു ഉണ്ടായിരുന്നത്, നേരെ മറിച്ച് വ്യക്തമായൊരു ജീവിതം, തെളിഞ്ഞ ജീവിതം. എല്ലാവരുടെയും മുന്നിൽ പ്രവാചകൻ ജീവിച്ചു, മറ്റുള്ളവർക്ക് മാതൃകയായി. എല്ലാവരുടെയും മുന്നിൽ പ്രവാചകന്റെ ജീവിതം പ്രവാചകൻ തുറന്നു വെച്ചു. ആളുകൾ കാണുകെ, ആളുകൾ മനസ്സിലാകുന്ന രൂപത്തിൽ, ആളുകൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വ്യക്തമായിരുന്നു. ഏതൊന്നാണോ വഹ്യായി ലഭിച്ചത്, അത് തൻ്റെ കുടുംബക്കാർക്കെതിരായാലും തനിക്കെതിരായാലും പറയാൻ മുഹമ്മദ് നബി മടിച്ചില്ല. ഒരിക്കലും മുഹമ്മദ് നബി അത് പറയുന്നതിൽ നിന്ന് മാറിയില്ല. അബസവതവല്ല സഹോദരങ്ങളെ, നാം സൂചിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യമാണോ അള്ളാഹു തനിക്ക് വഹിയായി നൽകിയത്, തനിക്ക് വഹിയായി ലഭിച്ചത്, അത് ജനങ്ങളുടെ മുന്നിൽ പറയാതിരിക്കുന്നില്ല. സനുഖരിഉക ഫലാ തൻസാ. ഓ പ്രവാചകരെ, താങ്കൾ പാരായണം ചെയ്തു കൊള്ളുക, വായിച്ചു കൊള്ളുക, ഒരിക്കലും താങ്കൾ മറന്നുപോവുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ റബ്ബ് ഏതെങ്കിലും ഒരു കാര്യം അങ്ങേയത്തൊട്ട് മറപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലാതെ മറ്റൊന്നും അങ്ങ് മറന്നു പോവുകയില്ല, അങ്ങയുടെ ഓർമ്മയിലുണ്ടാകും. അത് ജനങ്ങൾക്ക് താങ്കൾ പറഞ്ഞുകൊടുക്കൂ എന്ന് മുഹമ്മദ് നബിയോടല്ല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ അത് പാലിച്ചു. തനിക്കെതിരായാലും പ്രവാചകൻ പറയുന്നതിൽ മടി കാണിക്കുന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അബസയിലെ 13 ആയത്തുകൾ. റസൂലുള്ളയുടെ അടുക്കിലേക്ക് അന്ധനായ ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോൾ, ആ സമയത്ത് മുഹമ്മദ് നബി ആ നാട്ടിലെ കുറച്ചു ധനാഢ്യന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നാട്ടുപ്രമാണിമാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അന്ധനായ മനുഷ്യൻ ആ സവിധത്തിലേക്ക് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നബി മനസ്സുകൊണ്ട് കൊതിക്കുകയാണ്, അവർ ഈ സന്മാർഗം ലഭിച്ച് ഈ മാർഗത്തിലേക്ക് വന്നാൽ ഈ നാട്ടിൽ ഒരുപാട് പരിവർത്തനമുണ്ടാക്കാൻ കഴിയും, ഒരുപാട് ജനസപ്പോർട്ടുണ്ടാകും. അതുകൊണ്ട് ഈ നാട്ടുപ്രമാണിമാർ കടന്നു വന്നിരുന്നെങ്കിൽ എന്ന അടങ്ങാത്ത ആഗ്രഹത്തോടെ അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഓ നബിയെ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുതാ, പഠിപ്പിച്ചുതാ എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം എന്ന അന്തന്നങ്ങ ആ സന്നിധിയിലേക്ക് കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് ആ സന്ദർഭത്തിൽ അദ്ദേഹം കടന്നു വന്നതിൽ ചെറിയൊരു നീരസം തോന്നി. നബി മുഖം ചുളിച്ചു, തിരിഞ്ഞു കളഞ്ഞു. ഉടൻ തന്നെ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്ന് ഓതിക്കൊടുക്കുന്നു, അബസ വതവല്ല അൻജാഹു ലമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക ഔ യസ്സക്കറു ഫതൻഫഅഹു ദിക്ര ഫഅമ്മാ മനസ്തഗന ഫഅന്ദലഹു തസദ്ദ എന്നിങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആൻ സൂറത്തു അബസയിലെ ആ തുടക്കത്തിലുള്ള 13 സൂക്തങ്ങൾ ഒന്നിച്ച് അവതരിക്കുകയാണ്. അബസാവൻ മുഖം ചുളിച്ചു, വത്തവല്ല തിരിഞ്ഞു കളയുകയും ചെയ്തു. ഒരന്തൻ വന്നപ്പോൾ, അന്തൻ വരുന്ന ആ സന്ദർഭത്തിൽ ആ മുഖം ചുളിച്ചു തിരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ആ പ്രവർത്തനം അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെതിര് പ്രകടിപ്പിച്ചുകൊണ്ട് ഇറക്കിയ സൂക്തങ്ങൾ, ആ സൂക്തങ്ങൾ പ്രവാചകൻ അത് ജനങ്ങളോട് അങ്ങനെ തന്നെ ഊതുകയാണ്, പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. തൻ്റെ കുടുംബക്കാരെതിരെ സൂറത്തിറങ്ങി. തബ്ബത്തിയദാ അബി ലഹബിം വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്.
തന്റെ പിതാവിന്റെ സഹോദരനെതിരെ വിശുദ്ധ ഖുർആൻ പേരെടുത്തുകൊണ്ട് വിമർശനം ഉന്നയിക്കുമ്പോ ഞാൻ എങ്ങനെയാത് പറയുക? എന്റെ കുടുംബക്കാരനല്ലേ? ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളും വായിക്കുന്നതല്ലേ? അതുകൊണ്ട് ആ പേരങ്ങ് മാറ്റാം, അബൂലഹബ് എന്ന് പേരെടുത്ത് വിമർശിക്കണ്ട എന്ന് മുഹമ്മദ് നബി തീരുമാനിക്കുന്നില്ല. പേരെടുത്ത് വിമർശിക്കാനല്ല പറഞ്ഞെടുത്ത്, പേരെടുത്ത് വിമർശിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാ. മാറ്റം വരുത്താൻ മുഹമ്മദ് നബിക്ക് അവകാശമില്ല, മാറ്റം വരുത്തുകയുമില്ല. അങ്ങനെ ദീനിന്റെ മുഴുഭാവങ്ങളും മുഹമ്മദ് നബി ലോകത്തിന് സമർപ്പിച്ചു. ഇസ്ലാമായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രവാചകൻ ജനങ്ങൾക്ക് മുന്നിൽ പഠിപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും പറഞ്ഞു, മാ തറക്തു ശൈഅൻ യുഖരിബുകും ഇലല്ലാ ഇല്ലാ വഖദ് അമർതുകും ബിഹി. അള്ളാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിക്കാതെ ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. ഉമാ തറക്തു ശൈഅൻ യുബഇദുകും മനിൽ